ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളൊരു ഡെയിമ ലൈഫ് കാണിക്കുകയെന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ കാശി കൂട്ടൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിൽ വന്നാൽ ചെയ്യുക, പക്ഷേ പിള്ളേരുടെ കാര്യം ഞാൻ വളരെ നേരത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. എൻ്റെ കുളിയൊക്കെ ഒരു നേരത്തൊക്കെ ആയിരിക്കും. അപ്പോൾ കാശി ഇങ്ങനെ കിടന്നുറങ്ങുന്നത് വളരെ റയറാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എന്നവ ഫീഡ് ചെയ്തിട്ടാണ് കിടക്കാറ്. ഒരു ഭാഗം എൻ്റെ തരിച്ചു പോവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കിടന്നുറങ്ങുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ, മറ്റേത് ഫീഡ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റോടെ ഉറങ്ങണത്, ഇത് ഒരു അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ പാടിക്കെടുത്താൽ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ കുളിയൊക്കെ അവൻ്റെ രാവിലെ തന്നെ കഴിഞ്ഞു. കുളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കുട്ടികളുടെ സോപ്പ് ഏതാണ്. അപ്പോൾ നമ്മുടെ ലവ് ലാപ്പിൻ്റെ മോയ്സ്ചറൈസിംഗ് ബേബി ബാത്തിങ് സോപ്പാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. pH 5.5 ആണ്, പാരബൻ ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ് കേട്ടോ. ഇത് നല്ല ഷീ ബട്ടർ ഉണ്ടാവും, അവക്കോഡോ ഓലീവ് ഓയിൽ ഓട്ട് മീലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 സോപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സോപ്പ് വയ്ക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നത് കാണിക്കാത്തത് നമ്മുടെ ഉണ്ണികൾ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ തേക്കുന്നതല്ല, കുളിക്കുന്ന സമയത്ത് ഉള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അവർ നാക്കഡ് ആയിട്ടുള്ള അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് കാണിക്കാത്തത്. അടിപൊളി സോപ്പാണ്, നമുക്ക് കെമിക്കൽ ഫ്രീ ആണ്, ഒരുവിധ ടെൻഷനും കാര്യങ്ങളും വേണ്ട. നമ്മൾ 3 പിള്ളേർക്കും ഒരുപാട്, ഞാൻ ലവ് ലാപ്പ് എപ്പം സ്റ്റാർട്ട് ചെയ്ത് അപ്പം തുടങ്ങി യൂസ് ചെയ്യുന്ന സോപ്പ് ഇവരുടെയാണ്. അപ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളും എന്തായാലും താഴെ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര നല്ല സോഫ്റ്റായിട്ട് നല്ല പാതയൊക്കെയുള്ള നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സോപ്പാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും കാശിക്കൂട്ടം നല്ല ഉറക്കമായിട്ടുണ്ട്. ഇനി കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വീണ്ടും ഇനിക്കും, അത് വേറെ കാര്യം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം പിള്ളേരെ പരിപാടി കാര്യങ്ങളിലേക്കൊക്കെ നിന്നു. ഇപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ കെട്ടി വെച്ച്, വെറുതെ ഒന്ന് ആരി കെട്ടി വെച്ചിട്ട് 10:30 സമയം ചായ കഴിക്കാൻ പോകണം. എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള പൂരി ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ഭയങ്കര ക്രിസ്പിനെസ് ആയിട്ടുള്ള പൂരിയാണ് എനിക്കിഷ്ടം. ഇപ്പം അമ്മ ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെ ആവത്തുള്ളൂ. അപ്പം എനിക്ക് പൂരി ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മ പൂരി ഉണ്ടാക്കും. ഞാൻ വരുന്ന മിക്ക ദിവസങ്ങളിലും പൂരി അല്ലെങ്കിൽ എനിക്ക് ഇഡലി ഇഷ്ടമാണ്, അതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. കണ്ടോ, ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ ചായ കുടിച്ചു, അതിനുശേഷം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അമ്മ സവാള നന്നായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഏറ്റവും വലിയ വിറ്റ്. നമ്മുടെ ദേ പോർച്ചിൽ എന്താണ് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫാനൊക്കെ ഇട്ടിട്ട് അമ്മ സവാള നന്നാക്കാൻ ഇരിക്കാണ്ട് തോലൊക്കെ ഇങ്ങനെ മാറി കിടക്കുന്നുണ്ട്. പക്ഷേ ചൂടൊരു രക്ഷയില്ല, കൈ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യേണ്ടത് വെച്ചിട്ട് ഞാനും നൈസായിട്ടൊന്ന് സവാളൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കൊടുക്കുന്നത് പാറൂസാണ് കേട്ടോ. പാറൂട്ടൻ്റെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്താറില്ല, കാരണം ഭാവിയിലേ ഉള്ളൊരു വ്ളോഗർ ആവേണ്ടതല്ലേ അവൾ. അപ്പോൾ അവളാണ് എടുത്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാറൂനെ കുറച്ച് നേരം വെളിച്ചെണ്ണൊക്കെ തീപ്പിച്ച് നിർത്തി, അതുകൊണ്ട് എന്താണ് കുളിപ്പിച്ച് ലോഷനൊക്കെ പരച്ചാണ്. നമ്മൾ സെറ്റ് ഓഫിൻ്റെ ലോഷനാണ് ഇപ്പോൾ പരച്ചിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, നമ്മൾ സീസൺ അങ്ങനെയാണല്ലോ. പൊട്ടൊക്കെ തൊടിയിച്ച് എനിക്കെന്താണ്, എനിക്ക് പാറൂസിൻ്റെയൊക്കെ പണ്ട് രാവിലെ തന്നെ കുളി കഴിയായിരുന്നു. അതായത് അല്ലു അതിനു കാശിക്കൊക്കെ വരുന്നതൊക്കെ മുമ്പ് വളരെ നേരത്തെ കുളി കഴിയുമായിരുന്നു അവളുടേത്. ഇപ്പം അവൾ എനിക്കതാണ് ഏറ്റവും ഒരു സങ്കടം. അതായത് അവളെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പെട്ടെന്ന് തീർത്ത് വയ്ക്കണം. പിന്നെ ഇതേ 3 പേരും കൂടി ഇങ്ങനെ കളിക്കുന്ന സമയമാണ് കേട്ടോ. ഇങ്ങനെ വളരെ റയറായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു ടൈം കിട്ടാറുള്ളൂ. അപ്പോൾ ഞാനത് മാക്സിമം യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചു. നമ്മുടെ കാശിക്കൂട്ടൻ ദേവിടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കിന്നരിച്ച് കുഞ്ഞാരിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് നേരത്തെ പോകണം. സാധാരണ രാത്രിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ. അച്ഛനമ്മ ഒരു ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഓഫ് ചെയ്യാറില്ല, ലേറ്റ് ഓഫ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡോസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മുടികൊഴിച്ചിലെന്ന് പറഞ്ഞാൽ അപാര മുടികൊഴിച്ചിലാണ്. ഞാനിപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്, നല്ലോണം മുടി കൊഴുന്നുണ്ട്. കണ്ടോ, എൻ്റെ കയ്യിൽ കണ്ടോ ഒരു കൊട്ടയ്ക്ക് മുടിയുണ്ടോ. ഒരു 1 ടൈം നമ്മളത് ചെട തീർക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതേ ചേട്ടൻ വന്നിട്ട് ഇതേ ചേട്ടൻ വന്നതേ പിള്ളേരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ഹായ് കൊടുത്തോളം പറഞ്ഞപ്പം വന്ന പടക്ക് എടുക്കുകയാണ്. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും 2-വീലറിലാണല്ലോ വന്നത്. അപ്പോൾ നല്ലോണം ദൂരം യാത്ര ചെയ്യാനുണ്ട്. എൻ്റെ മുടി കണ്ടോ ഗൈസ്, ഇത്രയും എനിക്ക് കിട്ടുന്നുണ്ട്. പെട്ടൊക്കെ കണ്ടു തുടങ്ങി, ഇനി ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തിട്ടാണെന്നുള്ള കാര്യം പിന്നാലെ അറിയാം. ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ പറയാം നിങ്ങളോട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഇതേ വാരി കെട്ടി വെച്ചിട്ട് പേട്ടനെ ചീത്ത പറഞ്ഞത് എന്താണ് വീട്ടിലിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂത്തൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. ചെയ്തോടെ ഉദ്ദേശിച്ചത് പൊട്ടിട്ട് ചന്ദ്രൻ തൊട്ട് അങ്ങനെയൊക്കെ ചെയ്തോട്ടെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലോഷം പരട്ടി. ലോഷം പരത്തി ജസ്റ്റ് ഒരു ലിബാമും പരട്ടി കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കെടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പൊ പിള്ളേരായിട്ട് ഇങ്ങനെ ഗുസ്തി മത്സരം കളി ചിരിയും അതൊരു അതൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. നമ്മൾ നമ്മുടെ നമ്മൾ അങ്ങനെ ഒരു സംഭവം അങ്ങനെ അങ്ങനെ ഒന്നും കിട്ടാറില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കിയെല്ലാ കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയിരിക്കില്ല. അപ്പുറത്തെ അടുക്കളയിൽ നല്ല പടിയാണ് കേട്ടോ, ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കും അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അടുക്കളയിലെ അവസ്ഥ ഇതേ, അച്ഛനും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികളൊക്കെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ. നമ്മുടെ ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടോ ചിക്കൻ കറി സെറ്റായിട്ട് തിളച്ച് പൊന്തിയിട്ടുണ്ട്. പിന്നെ അമ്മ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെമ്മീൻ കറി വെച്ചത് ഓർമ്മയുണ്ടല്ലോ. അത് തൊട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. ആക്ച്വലി നമ്മളിവിടെ ചെമ്മീൻ്റെ തലയും എടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തല ഇങ്ങനെ കടിച്ചു മൂന്നാൻ എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ചും ഞാൻ നന്നാക്കുന്ന ചെമ്മീനായാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ അമ്മയുടെ ഇങ്ങനെ എന്താ പറയുക ചെമ്മീൻ റോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അമ്മയുടെ ഉപ്പേരികളുണ്ടല്ലോ ഇങ്ങനെ പുഴുക്കുകളുണ്ടാക്കില്ല, അതൊക്കെ അമ്മ സവാളൊക്കെ നന്നായിട്ട് മുരിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആക്ച്വലി എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ടേസ്റ്റുകളായല്ലോ, പണിക്കായിട്ടത്തെ ടേസ്റ്റുകളായി. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലത്തെ ടേസ്റ്റുകളാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പാക്ക് ഇട്ടിരിക്കാൻ കേട്ടോ. അപ്പം എനിക്ക് ചിക്കൻ സെറ്റായി നോക്കാൻ വേണ്ടിയിട്ട് തന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും അറിയില്ല, എന്നാലും വെറുതെ തള്ളി വീടും വരെ. അപ്പോൾ കാശിക്കുട്ടൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവന് മനസ്സിലായി ഞാനാണെന്നുള്ളത് അവന് മനസ്സിലായി. പക്ഷെ എൻ്റെ ഫേസിൽ ഈ പാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവനെന്തോ ഒരു പേടി പോലെ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ എന്തോ കഴിക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്കത് കഴിക്കുകയും കഴിക്കാൻ കിട്ടിയാലും ഇഷ്ടമാവും. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരാൻ അവന് ഭയങ്കര പേടിയും. എൻ്റെ ഫേസിലെ പാക്ക് പോണ വരെ കളയുന്നത് വരെ അവനിങ്ങനെ കരച്ചിലും പിഴിച്ചിരുന്നല്ല. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, അതേ അതോടെ ഇതുപോലെ ഇങ്ങനെ പിന്നോക്കം 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏടൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു, ഏസ് അമ്മ കശി 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 ഞങ്ങളപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകണം. അതിന് മുമ്പ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാശിക്കുട്ടിന് ഒരു പീസ് ചിക്കനും ചോറിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മയാണ് പാറുക്കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ കുളിപ്പിക്കൽ പേപ്പിക്കലൊക്കെ അമ്മയുടെ പണിയായിരിക്കും. അപ്പോൾ അമ്മ അതേ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ കാശിക്കുട്ടിന് ചിക്കനും മീനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അവനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചൂടുണ്ടെന്നാണ് പറയണത് കേട്ടോ, ചൂട് ചൂടെന്നാണ് പറയണത്. ചിക്കൻ അവൻ തൊട്ട് നോക്കിയപ്പോൾ ഇച്ചിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കൻ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കക്കിയായിരുന്നു. നമ്മളിങ്ങനെ മൂത്ത ചിക്കനാകുമ്പോൾ കുറച്ച് ഇങ്ങനെ കടിക്കാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെ ഇഷ്ടമാണ് കേട്ടോ, കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അതിനുശേഷം പിന്നെ എനിക്ക് എന്താ പറയുക, വീട്ടിൽ ഇങ്ങനെ ചിക്കൻ അങ്ങനെ വലിയ വലിയ താല്പര്യമില്ല. പക്ഷെ അതിന് പകരം വല്ല സാമ്പാറും അവിയലും മുരുകൈ ചിക്കനും അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷെ എനിക്ക് നമ്മുടെ നമ്മുടെ ഇത് ചെമ്മീൻ ഫ്രൈ കേട്ടോ, ചെമ്മീൻ ഫ്രൈ അല്ല ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെ, അതായത് സവാളൊക്കെ ഭയങ്കരമായിട്ട് മുരിച്ച് എടുക്കുന്ന സംഭവമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഉണ്ടായിരുന്ന കറി എന്ന് പറയാനായിട്ട് ഈ കഴിഞ്ഞ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അത് നൽകിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് ചേട്ടൻ എപ്പോഴും തന്നെ ചീത്ത തരേണ്ടത്, ഞാൻ കുറച്ച് ചോറിടും, കുറച്ച് ചോറിടാറുള്ളൂ. ആ കുറച്ച് ചോറാണെങ്കിലും അതിൽ കുറച്ച് ഞാൻ ബാക്കി വയ്ക്കും. ചില ആണുങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് ഞാൻ നീക്കി വയ്ക്കും. ആ ഒരു വൃത്തിയായിട്ട സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ചീത്ത കേൾക്കലാണ്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ്റെ തല ജസ്റ്റ് ഒന്ന് കഴിച്ചു വയ്ക്കുമ്പോഴെല്ലാം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് അച്ഛനിരിക്കേണ്ടായിരുന്നു, അച്ഛനെടുത്തു കൊടുത്തു. പിന്നെ അതിൻ്റെ ചെമ്മീൻ വറുത്തത് മാത്രം ഇങ്ങനെ പറക്കി പറക്കി തിന്നു. പിന്നെ ചിക്കൻ കൂട്ടിയിട്ട് എനിക്കധികം ചോറും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞതേ അച്ഛനും മോളും അടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കാശിക്കൂട്ടനെ ഫീഡ് ചെയ്ത് അവൻ ഉറക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഇത് കഴിഞ്ഞിട്ടായിട്ട് ഒരു ഫംഗ്ഷന് പോകണം. അപ്പോൾ പാറക്കുട്ടിക്ക് ചില സമയത്ത് ഒരു തോന്നലാണ് അമ്മ എനിക്കിപ്പോൾ ഡാൻസ് കളിക്കണം. അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചോളൂ എന്ന് പറയും. അവൾ പഠിച്ച സംഭവങ്ങളൊക്കെ അവൾ കാണിച്ചു തരും. അപ്പോൾ അതിങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ. പാറു ഇപ്പോൾ എന്താണ് ഡാൻസ് പഠിച്ചിട്ടിപ്പോൾ തട്ടടവ് നാട്ടടവ് നാട്ടടവ് അങ്ങാണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെന്താണ്, അപ്പോൾ
തരക്കേടില്ലാണ്ട് പാറു കളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുഴപ്പമില്ലാണ്ട് കളിക്കുന്നു, നല്ല നല്ല രീതിയിൽ കളിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു മേഖലയിൽ നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഞാനും പാറുക്ക് റെഡിയിട്ടുണ്ട്, പക്ഷെ കാശിക്കുട്ടനെ എണീറ്റിട്ടില്ലല്ലേ പാറു. കാശിക്കുട്ടനെ ഇപ്പൊ ഡ്രസ് ഇടിക്കുമ്പോ എണീക്കും മദർ തെരേസ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് വരാം. പാറുവിന്റെ എക്സാം കഴിയലും കഴിയുന്നങ്ങനെ ഞാൻ പോരും, കാരണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോ കഴിഞ്ഞ പോലെ എനിക്ക് കൂടാൻ പറ്റിയിരുന്നില്ല. ഈ കൊല്ലം എന്തായാലും കൂടണം. അപ്പൊ ഉത്സവത്തിന് നമ്മൾ വരും. ഇനി ഇപ്പൊ അന്നായിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പൊ പ്രതീക്ഷിക്കാതെ വന്ന ഒരു വിസിറ്റിംഗ് ആയിരുന്നു ഗൈസ്. അപ്പൊ അതേ കെട്ടിയും കിടക്കയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഉറക്കത്തിന് ഏറ്റിക്കായിരുന്നു. കാശിനെ വേഗം റെഡിയാക്കിയിട്ട് ഞങ്ങളപ്പോ ഇറങ്ങട്ടെ. അപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. ഞാൻ വളരെ ഷോർട്ടായിട്ട് എടുത്തുള്ളൂ, ചെറിയ 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 പാർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു. ആസ് യൂഷ്വൽ വീട്ടിലുള്ള പോലെ പണിക്കാട്ടിലുള്ള പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതായിരിക്കും ബൈ.